അപകടകാരികളായ മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. വന്യജീവികൾ മുതൽ നമ്മുടെ നാട്ടിലെ മൃഗങ്ങൾ വരെ കാരണം മനുഷ്യന് ജീവഹാനി വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യർക്കാണ് ഓരോ വർഷവും ഇവയുടെ ആക്രമണം കാരണം പരിക്കേൽക്കുന്നത്. ലയൺസ് കാരണം ഓരോ വർഷവും 22 മനുഷ്യരാണ് മരണപ്പെടുന്നത്. ആനകൾ കാരണം 500-ലധികം ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. ഹിപ്പോപൊട്ടാമസും മുതലുകളൊക്കെ കാരണമുണ്ടാകുന്ന മരണങ്ങൾ ഏറെയാണ്. ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കാണാറുള്ള പട്ടികളും പാമ്പുകളും ഒക്കെയാണ്. അപ്പോൾ ഇവയിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷ നേടാം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ജീവിയാണ് പട്ടികൾ. ഒരിക്കലും ഇവയെ നിസ്സാരരായി തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഓരോ വർഷവും 25,000-ലധികം ആൾക്കാർ പട്ടികൾ കാരണം പേവിഷബാധയിലും നേരിട്ടുള്ള അറ്റാക്കിലും ഒക്കെ മരണപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലും തെരുവ് നായ്ക്കൾ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മിക്കവാറും പത്രങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്. ഒരു പട്ടി കടിക്കാനായിട്ട് വന്നാൽ എങ്ങനെ രക്ഷപ്പെടാം എന്ന് നോക്കാം. ഒരു ഡോഗ് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ പെട്ടെന്ന് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് അതിനെ കണ്ട് ഓടുകയോ കരയുകയോ ഒക്കെ ആയിരിക്കും. ഓടാം, പക്ഷെ കയറി നിൽക്കാൻ ഒരു സ്ഥലമോ മറഞ്ഞു നിൽക്കാൻ ഒരു മതിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ കരയുകയോ ഓടുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ അവ കൂടുതൽ അക്രമകാരികളാവുകയുള്ളൂ. തുറസായ ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഒന്നിൽ കൂടുതൽ ഡോഗ്സ് ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. വെപ്രാളപ്പെടാതെ നിൽക്കുന്നിടത്ത് തന്നെ ധൈര്യമായിട്ട് നിൽക്കുക. ഡോഗുമായിട്ടുള്ള ഐ കോൺടാക്ട് ഒഴിവാക്കുക. ബഹളം വയ്ക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് മുതൽ ബാഗോ കയ്യിലുള്ള എന്ത് സാധനമോ ആയുധമാക്കാം. അവിടെ നിന്നുകൊണ്ട് തന്നെ അടിക്കുന്നത് പോലെ കാണിക്കുകയും ഉച്ചത്തിൽ കമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ധൈര്യത്തോടെ നിൽക്കുക എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അലറുകയോ ഓടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവ കൂടുതൽ അക്രമകാരികളാവുകയുള്ളൂ. എന്നാൽ ഒരു മതിലോ മരമോ ഒക്കെ അടുത്ത് കാണുന്നുണ്ടെങ്കിൽ വേറൊന്നും നോക്കണ്ട, അതിലേക്ക് തന്നെ ഓടിക്കയറുക. ഇത് കുട്ടികളെയും പറഞ്ഞെന്ന് മനസ്സിലാക്കുക. നമ്മുടെ അടുത്തെങ്ങും അധികം ഇല്ലെങ്കിൽ പോലും കടലിറങ്ങുന്നവരുടെ ഒരു പേടി സ്വപ്നമാണ് ഷാർക്സ്. ഷാർക്സ് കാരണം ഓരോ വർഷവും നിരവധി ആളുകളാണ് മരണപ്പെടുന്നത്. 150-ലധികം സ്പീഷീസിലുള്ള ഷാർക്സിൽ 20 സ്പീഷീസിലുള്ള ഷാർക്സ് മാത്രമേ അറ്റാക്ക് ചെയ്യുകയുള്ളൂ. മാത്രമല്ല നോർമലി മനുഷ്യനെ ആഹാരമായി സ്രാവുകൾ കാണുന്നതുമില്ല. ഇനി അഥവാ സ്രാവുകൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എപ്രാളപ്പെടാതെ സാവധാനം നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുക. എന്നിട്ടും അറ്റാക്ക് ചെയ്താൽ ചെകിളയിലോ കണ്ണിലോ തിരിച്ച് അറ്റാക്ക് ചെയ്യുക. ഇതാണ് അവയുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സ്. ഇനി ഒരു സിംഹമാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? എത്ര ധൈര്യമുള്ളവരാണെന്ന് പറഞ്ഞാലും ജീവനും കൊണ്ട് ഓടുക എന്നതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒരു ഷെൽട്ടർ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഓടുന്നതായിരിക്കും നല്ലത്. പക്ഷേ കുറച്ച് ദൂരത്താണ് ഈ ഷെൽട്ടറെങ്കിൽ ടൈഗറിനെയോ ലയണിനെയോ ഒക്കെ ഓടി തോൽപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുക കൂടി വേണ്ട. ലയണുമായി എൻകൗണ്ടർ ഉണ്ടായാൽ നിന്നടുത്ത് തന്നെ നിൽക്കുക, ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ക്ലാപ്പ് ചെയ്യുകയും ഉച്ചത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് വീരട്ടുക. തല തിരിക്കുകയോ ഐ കോൺടാക്ട് മാറുകയോ ചെയ്യരുത്. ജാക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കിക്കാണിച്ച് മാസീവാണെന്ന് കാണിക്കുക. തിരിഞ്ഞോടിയാൽ ഇരയാണെന്ന് കരുതി അവ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനായി ചെയ്യാവുന്ന അവസാന മാർഗമായി ഇതിനെ കാണാം. ആനകളുടെ അറ്റാക്ക് മിക്കവാറും കേരളത്തിൽ തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനിമൽ തന്നെയാണ് ആനകൾ. എന്നാൽ ഒറ്റ തിരിഞ്ഞു നിൽക്കുമ്പോഴൊക്കെ ഇവ കൂടുതൽ അപകടകാരികളാകാറുണ്ട്. സാധാരണഗതിയിൽ ആനകളൊന്ന് പേടിപ്പിക്കാറുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ തിരിഞ്ഞോടാതെ നിന്നെടുത്ത് തന്നെ നിൽക്കുക, ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുക. എന്നാൽ ചെവികളൊക്കെ ബാക്കിലേക്ക് പിടിച്ചാണ് ആന ഓടിയെടുക്കുന്നതെങ്കിൽ അത് അറ്റാക്ക് ചെയ്യാനായിട്ട് മാത്രമാണെന്ന് മനസ്സിൽ കരുതുക. നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ആന വന്നാൽ എന്ത് ചെയ്യും? നേരെ ഓടുകയല്ല വേണ്ടത്. കാരണം ആനകൾക്ക് നല്ല സ്പീഡിൽ ഓടാൻ സാധിക്കും. കാലിൽ ചങ്ങലയില്ലാത്ത ആനകളെയാണ് ഉദ്ദേശിച്ചത്. സിക്സാക് മോഡൽ മാത്രമേ ഓടാവൂ. എന്തെങ്കിലും മറവുണ്ടെങ്കിൽ അതിന്റെ പിറകിലേക്ക് ഒളിക്കുക. അത് കല്ലോ മരമോ എന്തുമാകാം. മരത്തിലും ഓടിക്കയറാം, നല്ല ശക്തിയുള്ള മരമാണെങ്കിൽ മാത്രം. ഇനി വാഹനത്തിൽ പോകുമ്പോഴാണ് ആനകൾ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ വണ്ടി നിർത്തി ലൈറ്റ് ഓൺ ആണെങ്കിൽ ഓഫ് ആക്കാതെ തന്നെ അതുപോലെ നിൽക്കുക. ആന അടുത്തേക്ക് വന്നാലും നിർത്തിയിടത്ത് നിന്നും അനങ്ങാതിരിക്കുക. മിക്കവാറും കണ്ടിട്ടുള്ളത് ആനകൾ വരുമ്പോൾ ബാക്കിലേക്ക് ഡ്രൈവ് ചെയ്യുന്നവരെയാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതാണ് കൂടുതൽ അപകടം എന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവൻ എടുത്ത ജീവികൾ എന്നൊരു എപ്പിസോഡ് നമ്മൾ പ്രത്യേകമായി ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട് കാളകളൊക്കെ റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുമെന്ന്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അവ കളറിനനുസരിച്ചല്ല അറ്റാക്ക് ചെയ്യുന്നത്, മൂവ്മെന്റ് അനുസരിച്ചാണ്. അവ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അവിടെ തന്നെ നിൽക്കുക. കയ്യിൽ തൊപ്പിയോ ജാക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊരിയെടുത്ത് കാള അടുത്തെത്തുമ്പോൾ ജാക്കറ്റ് ദൂരേക്ക് എറിയുക. അപ്പോൾ കാളകൾ അങ്ങോട്ടേക്ക് പോകും. ആ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അതല്ല, പെട്ടെന്ന് ഓടിക്കയറാൻ എന്തെങ്കിലും ഷെൽട്ടർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിക്കയറുക. കരടികളാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിലോ മല്ലൻ്റെയും മാധവൻ്റെയും കഥയിൽ പറയുന്നത് പോലെ തന്നെ അനങ്ങാതെ നിൽക്കുക. ഓടാൻ ശ്രമിക്കരുത്. കാരണം ഓടാൻ ശ്രമിച്ചാൽ ഇരയാണെന്ന് മാത്രമേ ഇവ കരുതുകയുള്ളൂ. മാത്രമല്ല കരടികൾക്ക് നല്ല സ്പീഡിൽ ഓടാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അനങ്ങാതെ നിൽക്കുക. ചിലപ്പോൾ ഇവ തട്ടുകയൊക്കെ ചെയ്യും. എന്നിരുന്നാലും അനങ്ങാതെ തന്നെ നിൽക്കുക, അവ പോയിക്കൊള്ളും. അവ പോയി കഴിഞ്ഞാലും കുറച്ചു നേരം അങ്ങനെ തന്നെ നിൽക്കുക. കാരണം ഇവ സ്മാർട്ട് അനിമൽസ് ആണ്. തിരികെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്.
ഏറ്റവും അപകടകാരിയായ ജീവികളിൽ മറ്റൊന്നാണ് പാമ്പുകൾ. പാമ്പുകൾക്ക് പകയുണ്ടെന്നൊക്കെ പറയുന്നത് വെറും മിഥ്യാധാരണയാണ്. അതിൽ ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. അവയുടെ മേളിൽ ചവിട്ടുകയോ അവയെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെയാണ് മിക്കവാറും വിഷം നിൽക്കുന്നത്. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചമില്ലാതെ നടക്കാൻ പോകാതിരിക്കുക. കടിയേറ്റാൽ ആ ഭാഗം സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇതാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി മനുഷ്യന് അപകടങ്ങൾ വരുത്തുന്ന ഒരുപാട് ജീവികളുണ്ട്. അവയെക്കുറിച്ച് നമുക്കൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു അറിവ് ലഭിച്ചെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് ദയവായി ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.